നമസ്കാരം. സ്പോർട് കിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 8-ാം സീസൺ ആരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായി ഈ വീഡിയോയിലൂടെ ഈ സീസണിലെ ടൂർണമെന്റ് ഫേവറേറ്റ്സ് ആരാണെന്നും അതുപോലെ തന്നെ മറ്റ് ടീമുകളുടെ സാധ്യതകളെ കുറിച്ചും നോക്കാം. പുതിയ സീസണിലേക്ക് വരുമ്പോൾ ഓൺ പേപ്പർ സ്ട്രോങ്സ്റ്റ് ടീം, ഏറ്റവും ശക്തരായ ടീം ATK മോഹൻ ബഗാനാണ്. കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനം നടത്തിയ ആ ടീമിനെ അവർക്ക് നിലനിർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ സ്ട്രെങ്സിനോട് കൂടുതൽ ആഡ് ചെയ്യുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അറ്റാക്കിംഗ് സൈഡിലും ക്രിയേറ്റീവ് മിഡ്ഫീൽഡിലുമെല്ലാം വളരെ മികവുറ്റ സൈനിങ്സ് അവർ നടത്തി. തന്ദേശ് സിംഗിൻ്റെ അഭാവം ഡിഫൻസിനെ കുറച്ച് വീക്ക് ആക്കിയിട്ടുണ്ടെങ്കിലും ഡിഫൻസീവിലി വളരെ സോളിഡായിട്ടുള്ള ആന്റോണിയോ ലോപ്പസ് ഹബാസിൻ്റെ തന്ത്രങ്ങളിലൂടെ അവർക്കതിനെ മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്തുവാനായിട്ട്. ഈ ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ക്വാളിറ്റി പ്ലെയേഴ്സിൻ്റെ അഡീഷനും എല്ലാം കൊണ്ട് തന്നെ ഓൺ പേപ്പർ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ടീമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ATK മോഹൻ ബഗാനെ ആണ്. ഇനി ഈ സീസണിലെ വീക്കസ്റ്റ് ടീം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് SC ഈസ്റ്റ് ബംഗാളിൻ്റെ പേരാണ് പറയേണ്ടി വരിക. അതിനുള്ള പ്രധാന കാരണം അവർ ഈ സീസണിലും വളരെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നത്. അവരുടെ എല്ലാ സൈനിങ്സും ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന 3 ദിവസങ്ങളിലാണ് നടന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്നുള്ള തിരഞ്ഞെടുപ്പായിരുന്നു അവർ നടത്തിയത്. അവരുടെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ ശ്രദ്ധിച്ച് മറ്റു ടീമുകളിൽ എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവസരങ്ങൾ വളരെ കുറച്ച് ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങളെ ലോണിനടിസ്ഥാനത്തിലാണ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശ താരങ്ങളിൽ വളരെ മികച്ച 2-3 സൈനിങ്സ് അവർ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഇന്ത്യൻ കൺട്രിയിൽ നിന്നും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അവർക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അതോടൊപ്പം തന്നെ വളരെ ലേറ്റായിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഫുൾ സ്പീഡിലേക്ക് എപ്പോഴെത്താൻ സാധിക്കുമെന്നുള്ളതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഏത് പൊസിഷനിൽ ഫിനിഷ് ചെയ്താലും അത് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോണസ് എന്ന് തന്നെ വേണം കരുതുവാനായിട്ട്. ഇനി ഈ സീസണിലെ ഡാർക്ക് ഹോഴ്സസ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഒഡീഷ FC പേരാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെ മികച്ച ഒരു കോച്ചിനെയും അതുപോലെ തന്നെ മികവുറ്റ ഒരു ഫോറിൻ കണ്ടിജൻറ്റിനെയും അവർക്ക് അണിനിരത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം വളരെ പ്രോമിസിങ്ങും യങ്ങായിട്ടുമുള്ള ഇന്ത്യൻ പ്ലെയേഴ്സാണ് അവർക്ക് ഉള്ളത്. ഓഫ് ദ ഫീൽഡ് എല്ലാ ബോക്സസും അവർ ടിക്ക് ചെയ്തു എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. ഓൺ ഫീൽഡിലും ഇതേപോലെ മികച്ച ഒരു പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ സീസണിലെ ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് ഒഡീഷ FC തിരഞ്ഞെടുത്തു. ഇനി ഈ സീസണിലെ മറ്റ് ടൈറ്റിൽ ചാലഞ്ചേഴ്സ് അല്ലെങ്കിൽ Top 4 ചാലഞ്ച് ചെയ്യുവാനായിട്ട് സാധ്യതയുള്ള ടീമുകളെ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടുള്ളത് FC ഗോവയാണ്. കഴിഞ്ഞ സീസണിലെ ടീമിനെ അവർക്ക് നിലനിർത്താൻ സാധിച്ചത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കഴിഞ്ഞ സീസണിൽ നിന്നും 1-2 മാറ്റങ്ങൾ അവരുടെ ടീമിലും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഓൺ ദ ഹോൾ കഴിഞ്ഞ സീസണിൽ നിന്നും ഒരു അപ്ഗ്രേഡ് അവരുടെ സ്കോഡിലും കാണുവാനായിട്ട് സാധിക്കും. ATK വളരെ മികച്ച കോമ്പറ്റീഷൻ അവരിൽ നിന്നും ലഭിക്കുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. മറ്റൊരു Top 4 കണ്ടൻഡർ എന്ന് പറയുന്നത് Mumbai City FC. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരാണെങ്കിലും പുതിയ സീസണിലേക്ക് വരുമ്പോൾ ഒട്ടനവധി മാറ്റങ്ങൾ അവരുടെ ടീമിൽ വന്നത് അവർക്കൊരു ചെറിയ തിരിച്ചടിയാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ നിന്നും അവരുടെ സ്ക്വാഡ് ഒരു സ്വല്പം വീക്കായോ എന്നുള്ള ഒരു സംശയവുമുണ്ട്. എന്നിരുന്നാലും Top 4 കുറഞ്ഞ ഒന്നും Mumbai City FC നിന്നും ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊരു Top 4 കണ്ടൻഡറായിട്ടുള്ളത് Hyderabad FC. കഴിഞ്ഞ സീസണിൽ ഒരു സർപ്രൈസ് പാക്കേജ് ആയിരുന്നു Hyderabad FC. കഴിഞ്ഞ സീസണിലെ ഡാർക്ക് ഹോഴ്സസ് എന്ന് വേണമെങ്കിൽ Hyderabad FC വിശേഷിപ്പിക്കാം. ഒരു യങ് സ്കോഡിൽ നിന്നും വളരെ മികച്ച ഒരു പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ കാണുവാൻ സാധിച്ചത്. ആ ഒരു ടീമിനെ അവർക്ക് നിലനിർത്താൻ സാധിച്ചതും അവരുടെ സ്ട്രെങ്സിനോട് കൂടുതൽ ആഡ് ചെയ്യുവാൻ സാധിച്ചതും പുതിയ സീസണിലേക്ക് വരുമ്പോൾ അവർക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പുതിയ സീസണിൽ Top 4 ചാലഞ്ച് ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുമെന്ന് തന്നെ വിലയിരുത്തും. ഇതേ കൂടാതെ Bangalore FC, Chennai FC, കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ ടീമുകളും വളരെ മികവുറ്റ സ്കോഡിനെ തന്നെ അണിനിരത്തിയിട്ടുണ്ട്. അവർക്കും Top 4 സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഒരു സ്റ്റെബിലിറ്റിയുടെ ബേസിസിലാണ് ഈ ടീമുകളെയൊക്കെ പറഞ്ഞത്. ഇത് ഫുട്ബോളാണ്, പ്രെഡിക്ഷൻസിനൊന്നും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ശരിയാകുമോ ഇല്ലയോ എന്ന് സീസണിൻ്റെ അവസാനം നമുക്ക് കണ്ടറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സീസണിലെ ഏറ്റവും മികച്ച ടീമും അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ടീമും ഏറ്റവും വീക്കായിട്ടുള്ള ടീമും അതുപോലെ തന്നെ Top 4 കണ്ടൻഡേഴ്സും ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇതുപോലെയുള്ള കൂടുതൽ ഫുട്ബോൾ റിലേറ്റഡ് കണ്ടന്റുകൾ നിങ്ങൾ കാണുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.